കേരളത്തിൽ മാത്രമല്ല കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് അതിനെപ്പറ്റിയുള്ള കോൺട്രവേഴ്സി ആയിരിക്കുന്നത് അതൊരു നാഷണൽ ടോപ്പിക് ആയിട്ട് മാറി. കഴിഞ്ഞ ദിവസം പല നാഷണൽ ചാനലുകളും ഇതിനെപ്പറ്റി ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, 2 മിനിറ്റ് 3 മിനിറ്റ് ന്യൂസുകൾ അവർ എയർ ചെയ്യുന്നു. കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതായത് DYFI, യുവജന പാർട്ടി, CPM, യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്ന പ്രൊപ്പഗണ്ട സിനിമ എന്നാണ് പറയുന്നത്. അത് കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കും. ഒരു ബംഗാളി ഡയറക്ടർ ബംഗാളി ലാംഗ്വേജിൽ ഹിന്ദിയിലും കൂടെ എടുക്കുന്ന സിനിമയാണിത്. ആ സിനിമയ്ക്കെതിരെ ഇത് നിരോധിക്കണം എന്ന് പറഞ്ഞു വന്ന് കഴിയുമ്പോൾ ആ സിനിമ അടുത്ത മാസം, അതായത് മെയ് 5 റിലീസ് ആകുന്നതിന് മുമ്പേ ഹിറ്റായി ഈ സംഭവം. അപ്പൊ ആ സിനിമയെ ഹിറ്റാക്കി കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ അത് നിരോധിക്കണം, അത് കേരളത്തിൻ്റെതല്ല, ഇത് കേരളത്തിൻ്റെ സ്റ്റോറിയല്ല എന്ന് പറയുന്നവരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 32,000 പെൺകുട്ടികളുടെ കാര്യമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അതൊരു ഫാബ്രിക്കേറ്റഡ് സംഭവമാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് ജിഹാദ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ എൻ്റെ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് പല രാഷ്ട്രീയക്കാർക്കും ഇവരെ ഇതിനെ എതിർക്കുന്നവർക്കും ഉത്തരം തരാൻ കഴിയുകയാണെങ്കിൽ ഫൈൻ. ഈ സോണിയ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പെൺകുട്ടി ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ആരാണ് സ്നേഹിക്കുന്നത്, അത് കഴിഞ്ഞ് അത് ആരാണ് ഈ പെൺകുട്ടിയെ സത്യസരണിയിൽ കൊണ്ടുപോയി മുസ്ലിം ആക്കുന്നത്, അതിനുശേഷം MM അക്ബറിന്റെ നീഷ് ഓഫ് ട്രൂത്ത്, അവിടെ ആ പെൺകുട്ടി നടത്തിയ പ്രസംഗം, അത് വീഡിയോ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും വൈറലാണ്. അതേപോലെ എത്രയോ പെൺകുട്ടികൾ പോയിട്ടുണ്ട്. ഇവരെന്തിനാണ് ഈ മറ്റുള്ള മതങ്ങളിൽ നിന്ന് ഈ പെൺകുട്ടികളെ ഇസ്ലാമിലാക്കിയ ശേഷം ഇവരെയും കൊണ്ട് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും പോയത്? എൻ്റെ ചോദ്യമാണ്. എൻ്റെ പേര് കോയിൻ ചെയ്യാം, ലവ് ജിഹാദ്. എന്തിനാണ് അവിടെ പൊട്ടിത്തെറിക്കാൻ പോയത്? ഇപ്പൊ ഇതിനെ കേരള സ്റ്റോറിയെ എതിർക്കുന്നവര് ആ കാര്യം കൂടെ പറഞ്ഞു തരണം. അന്ന് നിങ്ങൾ ഇതിനെപ്പറ്റി മിണ്ടിയില്ല, അന്ന് ഇതിനെപ്പറ്റി നിങ്ങൾ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞില്ല, അജണ്ട എന്ന് പറഞ്ഞില്ല. ഇപ്പോഴാണോ നിങ്ങൾക്ക് അജണ്ടയായിട്ടും പ്രൊപ്പഗണ്ടയായിട്ടും തോന്നിയത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി അന്ന് നിങ്ങളൊന്നും പറഞ്ഞില്ല. MM അക്ബറിന്റെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് എത്രയോ അധികം, അതായത് ഞാൻ 7 പ്രാവശ്യമാണ് കേരള ഹോം മിനിസ്ട്രിക്ക് RTI കൊടുത്ത് കേരളത്തിൽ നിന്ന് എത്ര പെൺകുട്ടികളാണ് ഇതേപോലെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് മുസ്ലിം മതസ്ഥരെ കല്യാണം കഴിച്ചിട്ട് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പോയേക്കുന്നത്? അവരുത്തരം തന്നില്ല. കാരണം പറഞ്ഞാൽ തരാൻ പറ്റത്തില്ല. കേന്ദ്ര സർക്കാരിനോടും ചോദിച്ചു, അവരും അതിന് ഉത്തരം തന്നില്ല. പക്ഷെ ഞാൻ അറിയാൻ സാധിച്ചത് 147 പെൺകുട്ടികളെയാണ് ഇതേപോലെ സിറിയയിലോട്ടും അഫ്ഗാനിസ്ഥാനിലോട്ടും കൊണ്ടുപോയത്, മതം മാറ്റിയ ശേഷം കൊണ്ടുപോയത്. ഇതിന്റെ വീഡിയോ തെളിവുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കാത്തലിക്സിന്റെ ബിഷപ്പുമാർ ഇതിനെപ്പറ്റി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. ആ സമയത്ത് സക്കീർ നായിക്കിന്റെയും MM അക്ബറിന്റെയും പ്രസംഗം കേട്ട് ആകൃഷ്ടരായി ദൈവത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ പോയപ്പോഴൊന്നും ഈ കേരളത്തിലെ ബുദ്ധിജീവികൾ മിണ്ടിയില്ല. എന്തുകൊണ്ട് മിണ്ടിയില്ല? ഇപ്പൊ നിങ്ങൾ ഈ പ്രൊപ്പഗണ്ട പറയുമ്പോൾ ഓരോ പ്രൊപ്പഗണ്ടായിട്ട് ഞാൻ പറയാം. കേരളത്തിൽ നിന്ന് 20 MPമാരുണ്ട് ലോക്സഭയിൽ, അതേപോലെ 8 പേരുണ്ട് രാജ്യസഭയിൽ. എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ടിൽ ടുഡേ ഇവര് ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു ചോദ്യം ചോദിക്കാത്തത്? ഇന്ത്യയിലെ ലവ് ജിഹാദ് ഉണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേരാണ് ഈ വിദേശ രാജ്യങ്ങളിൽ പോയി പൊട്ടിത്തെറിച്ചിരിക്കുന്നത്? സിറിയയിലെ അഫ്ഗാനിസ്ഥാനും കേരളത്തിൽ നിന്ന് എത്ര പേര് പോയി? ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കേസുകളാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? നാഷണൽ ക്രൈം ബ്യൂറോയുടെ റെക്കോർഡ് നിങ്ങൾ എടുത്ത് നോക്കി, ഏകദേശം 1500 കേസുകളാണ് ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം അന്ന് നിങ്ങൾ എന്ത് അജണ്ടയുടെ കാര്യം പറയാഞ്ഞേ, പ്രൊപ്പഗണ്ടയുടെ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇപ്പോഴാണോ ഇത് പറയുന്നത്? ഈ പ്രൊപ്പഗണ്ട എല്ലാ സിനിമയിലും എല്ലാ ന്യൂസിനകത്തൊക്കെ എൻ്റെ അതിൽ കാണാൻ സാധിക്കും. സഖാവ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ പ്രൊപ്പഗണ്ട അജണ്ടയാണ്
അദ്ദേഹത്തിന്റെ മരുമകൻ റിയാസിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കുക, അത് പ്രൊപ്പഗണ്ടയാണോ അജണ്ടയാണോ? എന്റെ ചോദ്യമാണ്, പാർട്ടി അതിന്റെ കൂടെ നിർത്തി അടുത്ത മുഖ്യമന്ത്രി ആക്കിയിട്ട് കൊണ്ടുവരിക, അത് പ്രൊപ്പഗണ്ട അജണ്ടയുടെ ഭാഗമാണ്. അപ്പം ഈ പ്രൊപ്പഗണ്ട അജണ്ട എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ട്. പിന്നെ മറ്റൊന്ന്, ലോകത്തില് ഇതേപോലെ തന്നെ ഇന്ത്യയിലും ബാൻ ചെയ്തൊരു പുസ്തകമാണ് സൽമാൻ റഷ്ദിയുടെ സാറ്റിരിക് വേഴ്സസ്. ആ സമയത്ത് ഇത് ബാൻ ചെയ്യുന്ന സമയത്ത് ആർക്കും വായിക്കാൻ പറ്റിയില്ല, കാരണം അന്ന് ഈ ഡിജിറ്റൽ അത്രയും മാത്രം എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത്, ഇത് ഡിജിറ്റൽ ഫോർമാറ്റിലായി കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ആളുകൾ വായിച്ചേക്കുന്നത് അറബിക് ഭാഷയിലും പേർഷ്യൻ ഭാഷയിലുമാണ്, ഇംഗ്ലീഷിലല്ല. അതിൻ്റെ മാറ്റമാണ് ഇറാനില് അവിടെ ഒരു ക്രിസ്ത്യാനിറ്റി ഒരു സംഭവം ഉണ്ടാകാൻ തുടങ്ങിയത്. ഇതെടുത്ത് നോക്ക്, തെളിവുകളുണ്ട്, ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ബാൻ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ സമയത്ത് അത് ഏറ്റവും വലിയ ഹിറ്റ് ആയിരിക്കും, കാരണം ഇന്നത്തെ ടെക്നോളജി അത് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന സംഭവതാണ്. ഇന്ത്യയിലെ സെൻസർ ബോർഡ് സെൻസർ അംഗീകാരം കൊടുത്തൊരു സിനിമയാണ്. ഈ സിനിമയ്ക്കകത്തുള്ള മസാലകളൊക്കെ അതിൻ്റെ അകത്ത് കാണും. അപ്പൊ ഈ മസാലയും വെച്ച സിനിമ പല രീതിയിലും പല ഒരു ഡയറക്ടർ ആണെങ്കിലും ഫിലിം പ്രൊഡ്യൂസർ ആണെങ്കിലും അതിന്റെ ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും അവരവരുടെ രീതിയിൽ ഇത് കൊമേഴ്ഷ്യലായിട്ട് അത്രമാത്രം സക്സസ് ആക്കണം, ആ രീതിയിൽ പോകുന്ന സിനിമയാണ് എന്ന എന്റെ തോന്നല്. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ഇതിന്റെ ടീസർ ഞാൻ കണ്ടു. അത് ഇത്രമാത്രം വ്യൂസ് ഉണ്ടായിക്കൊടുത്തതിന്റെ കാര്യം എന്തുവാ, നിങ്ങൾ ഈ സിനിമയെ എതിർക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് സ്പീച്ച്, അതായത് വർഗീയ സ്പീച്ച്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നടത്തിയതാരാ? സാക്ഷാൽ അബ്ദുൽ നാസർ മദനി. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് കേരളത്തിൽ ഈ പറയുന്ന ഒരു ഈ മതപ്രശ്നം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ചില സ്പീച്ചുകളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കണം, എത്ര മോശമായിട്ടും തരം താഴ്ന്ന രീതിയിലുമാണ് ഇദ്ദേഹം ആക്രമിക്കുന്നത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അദ്ദേഹമാണ് തുടക്കം കുറിച്ചത് കേരളത്തില്. അദ്ദേഹം പ്രൊഫസർ ടി ജെ ജോസഫിന്റെ പറഞ്ഞത് കൈയല്ല വെട്ടേണ്ടത്, തലയാണ് വെട്ടേണ്ടത്. പിന്നീട് ഇത് മറ്റുള്ള സംഘടനകളിലോട്ടും മുസ്ലിം സംഘടനകളിലോട്ടും ഇത് മാറിക്കേറി വന്നു. അപ്പൊ ഈ അബ്ദുൽ നാസർ മത ഇത്രയും വലിയ ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടായ സമയത്ത് ഇവിടുത്തെ ബുദ്ധിജീവികളും സി പി എമ്മിനൊന്നും പ്രശ്നമില്ലായിരുന്നു. സാക്ഷാൽ പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജിൽ പോയിരുന്നത് വോട്ട് പിടിക്കാൻ. ഇപ്പൊ അജണ്ട എന്ന് പറയുന്നതും പ്രൊപ്പഗണ്ട എന്ന് പറയുന്നതും അബ്ദുൽ നാസർ മദിയുടെ പ്രൊപ്പഗണ്ട എന്തായിരുന്നു? ഇവിടെ മുസ്ലിം കൺസോളിഡേഷൻ ആയിരുന്നു അദ്ദേഹം നോക്കിയത്. ആ കൺസോളിഡേഷനകത്ത് ഉണ്ടായ ഒരു വിഭാഗീയതയുണ്ട്. കാരണം കേരളം എന്ന് പറയുന്നത് വളരെ പ്ലൂറലായിട്ട് മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റി, മൾട്ടിപ്പിൾ സൊസൈറ്റി ഒരുമിച്ച് ജീവിക്കുക. എൻ്റെ കുടുംബത്തിൽ തന്നെ എത്രയോ പേരുണ്ട് വിവിധ മതങ്ങളിലുള്ള മുസ്ലിങ്ങളെ വരെ കല്യാണം കഴിച്ചവരുണ്ട്. ഇപ്പൊ എൻ്റെ നാട്ടിൽ പത്തനാപുരം, അപ്പൊ എൻ്റെ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ മുസ്ലിം സുഹൃത്തുക്കളുമുണ്ട്. ഏകദേശം അന്ന് എൻ്റെ പള്ളിയിലുള്ള 7 പെൺകുട്ടികളെയാണ് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സീനിയറും ജൂനിയറായിട്ടുള്ളവർ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത്. അന്നാരും ഈ ലവ് ജിഹാദ് പറഞ്ഞില്ല. അവരാരും ഇവരെ പോയി നിർബന്ധിച്ച് മതം മാറ്റി കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ കേട്ട് കേൾവി പോലുമില്ല. അപ്പൊ അങ്ങനെ പോയിരുന്ന കേരളത്തിലൊരു കമ്മ്യൂണിറ്റിയെ ഇത്ര നാശകോടാലിയിലൊക്കെ കൊണ്ടുപോയതിന്റെ ഉത്തരവാദി ആരാണ്? അതാദ്യം പറയുക, ആരാണ് അതിന്റെ ഉത്തരവാദി? ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് അത് കോയിൻ ചെയ്തിട്ട് ലവ് ജിഹാദ് എന്ന ഫോർമാറ്റിലോട്ട് വന്നു. പിന്നെ ഇന്ത്യ ഏകദേശം 1500 കേസുകളായി. പല പെൺകുട്ടികളും, മലയാള പെൺകുട്ടികളും, ഞാൻ പറഞ്ഞ 147 കേസ് തന്നെ വെക്കുക. എന്തിനാ പോയത്? ഇവര് കല്യാണം കഴി മുസ്ലിം ആൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ട് ഇവര് മതം മാറ്റിയിട്ട് മുഖമെല്ലാം മൂടി ചാക്കെല്ലാം കൂടെ ആക്കിയിട്ട് ഇവരെ എന്തോ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും കൊണ്ടുപോയത്? ഉത്തരം പറയാൻ ആരാണ് ഇതിന് ഉത്തരവാദി? ഇവിടുത്തെ മുസ്ലിമിലെ ഒരു ചെറിയ ഗ്രൂപ്പ് ചെയ്തപ്പോൾ ഒരു വലിയ വിഭാഗം നിശബ്ദമായിട്ട് നിങ്ങൾ നോക്കിയിരുന്നു. അതാണ് പ്രശ്നം. ഇപ്പൊ മലബാർ കലാപത്തെ പറ്റി എല്ലാവർക്കും അറിയാം. മലബാർ കലാപം ആദ്യം തുടങ്ങുന്ന അതിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് പിന്നീട് അതൊരു മാസീവായിട്ടുള്ള ഒരു കമ്മ്യൂണൽ വയലൻസ് ആയി മാറി. ഞാൻ പറയുന്ന ഡോക്യുമെന്റേഷനാണ് ഇതാണ് ശരിക്കുള്ള ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ സ്വാതന്ത്ര്യ സമരം ആക്കാൻ ശ്രമിച്ചു,
അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കുടുംബത്തെ പോലും നിങ്ങൾ അവിടുന്ന് ഓടിച്ചു വിട്ടു. പിന്നീട് അതിന് സ്വാതന്ത്ര്യ സമരമാക്കാൻ മാറ്റി അതിൻ്റെ ഒരു പ്രത്യേക ഹീറോ പരിവേഷം കൊടുത്ത് സിനിമ ആക്കുവാൻ ശ്രമിച്ചു. അത് അജണ്ടയായിരുന്നു, പ്രൊപ്പഗണ്ടയായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും അജണ്ടയും പ്രൊപ്പഗണ്ടയും ഉണ്ട്. ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് ഹെയ്റ്റ്. സത്യസേനയിലും സക്കീർ നായിക്കിനും എം എം അക്ബറിന്റെ അടുത്ത് പോയി ആൾക്കാരെ കൊണ്ട് മതപരിവർത്തനം ചെയ്ത് ആ സമയത്ത് നിങ്ങളൊന്നും മിണ്ടിയില്ല. ഇതെല്ലാം പ്രൊപ്പഗണ്ടയുടെയും അജണ്ടയുടെയും ഭാഗമായിരുന്നു. ഈരാറ്റുപേട്ടയിൽ ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി പാട്ട് പാടാൻ വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മാപ്പിളപ്പാട്ട് മതി എന്നുള്ള തർക്കമുണ്ടായി. അവിടുത്തെ വ്യാപാരി വ്യവസായി അവരാണ് അത് സംഘടിപ്പിച്ചത്. എന്നിട്ട് അതിൻ്റെ ഒരു നേതാവ് പറഞ്ഞ ഓർമ്മയില്ലേ, ഈരാറ്റുപേട്ടക്കാർക്കുള്ള പാട്ട് പാടിയാൽ മതി, അതാണ് ഞങ്ങളുടെ അജണ്ട, അതാണ് ഞങ്ങളുടെ പ്രൊപ്പഗണ്ട. ഇത് ആരാ ഇതുണ്ടാക്കാൻ ശ്രമിക്കുന്നേ? ആലോചിച്ച് നോക്ക്. അപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റുകളാണ് പലതും. ഇതിപ്പോ അതിനെ കൗണ്ടറായിട്ട് പലതും പൊങ്ങി വരുന്നു. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ മതപരമായിട്ടുള്ള ബുക്സിനെ, അതായത് ഇപ്പം ബൈബിൾ ആണെങ്കിലും ഗീതയാണെങ്കിലും ഈ പറയുന്ന ഖുറാനെയും ഇതേപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കോവിഡ് സമയത്ത് അറ്റാക്ക് നടന്നു, ബൈബിളിനെതിരെ അറ്റാക്ക് നടന്നു, ആ മതത്തിനെതിരെ അറ്റാക്ക് നടന്നു, ക്രൈസ്റ്റിനെതിരെ അറ്റാക്ക് നടന്നു, പിന്നെ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കണ്ടു. ഇതിനൊക്കെ നിങ്ങളാണ് വിട്ടുകൊടുക്കുന്നത്. അതേപോലെ ലോകത്ത് പല ബുക്സുകളും ബാൻ ചെയ്തിട്ടുണ്ട്, പല ബുക്ക് പല സിനിമകളും പലരും നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളൊക്കെ ഹിറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ഡാവിഞ്ചി കോഡ്, ക്രൈസ്റ്റിനെ ഹോമോസെക്ഷലായിട്ട് പറയുന്ന സിനിമകൾ, ബുക്സുകൾ എത്രയോ എണ്ണം, എത്രയോ ഭാഷകളിൽ. ഇതിനെപ്പറ്റി നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ട്? ഇത് ബാൻ ചെയ്തു. ഇന്ത്യയിലാണ് ഇത് പ്രശ്നമുള്ളത്. പക്ഷേ ഇന്ത്യയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഈ ഇന്ത്യയിൽ ഈ ബുക്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ സാറ്റനിക് വേഴ്സസ് നിരോധിച്ച ശേഷം ഈ ബുക്സ് എല്ലാം ഡൽഹിയിൽ അവൈലബിൾ ആയിരുന്നു, ഇപ്പോഴും അവൈലബിൾ ആണ്, ആർക്കും വാങ്ങാം. പിന്നെ കാര്യം പറയുന്നത്, ഇപ്പൊ സിനിമയാണെങ്കിലും ബുക്സ് ആണെങ്കിലും ഇതിന്റെ പേര് നിരോധനം എന്ന് പറഞ്ഞ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഹിറ്റ്. ഇപ്പൊ BBC ഡോക്യുമെന്ററി ഇന്ത്യയിൽ ബാൻ ചെയ്തു. ആ BBC ഡോക്യുമെന്ററി കാണേണ്ടവരെല്ലാം കണ്ടു. അപ്പൊ അത് നിരോധിച്ചോട്ട് കാര്യമുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത്. ഇപ്പം ഒരു സിനിമ വന്നു, സിനിമയുടെ പ്രൊപ്പഗണ്ട പറയുന്നു, അജണ്ട ഇതാണെന്ന് പറയുന്നു. എല്ലാ സിനിമയ്ക്കും പ്രൊപ്പഗണ്ടയും അജണ്ടയും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ അതിൽ കൂടെ പറയേണ്ട പലതും പറഞ്ഞു പോകും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രമല്ല. എനിക്കുള്ള പോലെ ഫ്രീഡം നിനക്കുമുണ്ട്, നിനക്കുള്ള പോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് എനിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്, നിങ്ങളിത് കേൾക്കുന്നു, നിങ്ങൾ തിരിച്ച് പറയുന്നതും. അപ്പം ആ ഫ്രീഡം ഓഫ് സ്പീച്ചിന് മതത്തെപ്പറ്റി ഇവിടെ അതിനെപ്പറ്റിയല്ല പറയുന്നത്, മതത്തിനകത്തുണ്ടായ ചില ദുരാചാരങ്ങൾ. ഇവിടെ പഴയ മലയാള സിനിമയ്ക്കകത്ത് ദേവിയുടെ ആ മൂർത്തിയ ഭാവത്ത് തുപ്പുന്ന അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞ ആൾ തുപ്പുന്നൊരു സീനുണ്ട്. അതൊക്കെ മലയാളത്തിൽ അതേപോലെ സീനുകളും സിനിമകളും നാടകങ്ങളും പുസ്തകങ്ങളൊക്കെ ഉണ്ടായ ഒരു സംസ്ഥാനമാണ്. അപ്പൊ അവിടെ ഇതേപോലെ ഇത്രയും 140 പേരുകൾ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എന്തിനു പോയി, അതിനെപ്പറ്റി ആദ്യം ഉത്തരം തരിക. ഇനി മറ്റൊരു കാര്യം, ഇത് ഹിറ്റാവുകയാണെങ്കിൽ ഇതേപോലെ പല സിനിമകളും ഇതേ ബേസ് ചെയ്ത് സിനിമകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, ഒരു കാര്യം അതോടുകൂടി ഈ വീഡിയോ നമുക്ക് ഇപ്പം ഈ വീഡിയോ ഇവിടെ നിർത്താം. താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത സമയത്ത് എന്തുവാണ് മാധ്യമം എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ പറഞ്ഞ് വിസ്മയം. അത് ആരുടെ ഭാഗമാണ്? താലിബാന്റെ അജണ്ടയുടെ ഭാഗമാണ് മാധ്യമം ന്യൂസ് പേപ്പർ പറഞ്ഞത്. എന്നിട്ട് അവിടെ നടന്നത് എന്തു? 12-ഉം 13-ഉം വയസ്സുള്ള പെൺകുട്ടികളെ താലിബാൻ തീവ്രവാദികൾ അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരെ സെക്ഷൽ സ്ലേവ് ആയിട്ട്. അതിനെപ്പറ്റി മാധ്യമം പത്രങ്ങളും ഇവിടുത്തെ ബുദ്ധിജീവികൾ അതിനെപ്പറ്റി മിണ്ടിയോ? അത് കാണുമ്പോൾ, ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഭയമാണ്. അത് പ്രൊപ്പഗണ്ടയാണ്, അജണ്ടയാണ്. അത് മതത്തിൽ പറഞ്ഞ് ഉപയോഗിച്ചതെന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞാൽ വരുന്നത്, നിങ്ങൾ അതിനെ വിമർശിച്ചോ കർശനമായ രീതിയിൽ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഇന്ത്യയിൽ ഇതുള്ള സിനിമകളുണ്ടാകും, ഇത് ഗ്ലോബലി സിനിമകളുണ്ടാകും, ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവീസ് ഉണ്ടാകുന്നുണ്ട് താലിബാനെ പറ്റി, അവിടെ നടക്കുന്ന പരിപാടികളെ പറ്റി. അപ്പൊ അതൊക്കെ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ്.
അതിനെ നിരോധിച്ചു കഴിഞ്ഞാൽ അത് ഹിറ്റാകും. അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്.